നമസ്കാരം. വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ കൈത്തറി ദിനാചരണം സംഘടിപ്പിച്ചു. മുതിർന്ന നെയ്ത്തുകാരെയും ഇതോടൊപ്പം ആദരിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് പള്ളിപ്പുറം പട്ടാരി സമാജം സ്കൂളിൽ ദേശീയ കൈത്തറി ദിനാചരണവും ആദരിക്കലും ഒരുക്കിയത്. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. വലിയ ഗൗരവമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കായിൽ തുടങ്ങുന്ന എല്ലാ പരമ്പരാഗത മേഖലകളും പ്രതിസന്ധിയിലാണ്. കൈത്തറിയാണെങ്കിലും കയറാണെങ്കിലും കച്ചുവണ്ടിയാണെങ്കിലും എല്ലാം തന്നെ പ്രതിസന്ധിയാണ്. മറ്റ് എല്ലാ പരമ്പരാഗത മേഖലകൾ നേരിടുന്നത് പോലെ തന്നെ. പക്ഷെ അത് നമുക്ക് നിലനിർത്താൻ വേണ്ടി കഴിയണമെങ്കിൽ സമൂഹത്തെ വലിയ ബോധവൽക്കരണം നടത്താൻ വേണ്ടി കഴിയണം. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പടവള മിന്നുന്ന വസ്ത്രങ്ങളുടെ ഇടയിൽ അതുപോലെ യന്ത്രവൽക്കരണം കൊണ്ട് വളരെ നിസ്സാരമായി മനുഷ്യന് ഉപയോഗിക്കുവാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്കുള്ള വസ്ത്രങ്ങളെല്ലാം തന്നെ ഉൽപ്പാദിക്കപ്പെടുവാൻ വേണ്ടി കഴിയുന്ന നിലയിൽ സ്വദേശിവൽക്കരണത്തിൻ്റെ ആഘോഷ നിറവുകളെല്ലാം തന്നെ നിൽക്കുമ്പോൾ ഇന്ന് വിദേശവൽക്കരണം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷം ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കേരളത്തിലെ കൈത്തറി മേഖലയിൽ നിന്നും 75 മുതിർന്ന നെയ്ത്തുകാരെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ടി ജി രാധാമണിയമ്മയെ ചടങ്ങിൽ ആദരിച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് അധ്യക്ഷനായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ കെ ഷിജി, എൻ കെ മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിബീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജിത്, രമ വിശ്വനാഥൻ, പള്ളിപ്പുറം കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം പ്രസിഡന്റ് ടി ജി രാധാകൃഷ്ണൻ, മാവേലിക്കര പട്ടികജാതി പട്ടികവർഗ കൈത്തറി നെയ്ത്ത് സംഘം പ്രസിഡന്റ് ശോഭനകുമാരി, ഹരിപ്പാട ഹരിജൻ വനിതാ കൈത്തറി നെയ്ത്ത് സംഘം പ്രസിഡന്റ് ഉഷാരാജൻ, ജില്ലാ വ്യവസായ കേന്ദ്രം സീനിയർ ഹാൻഡ്ലൂം സൂപ്പർവൈസർ ജെ വിമൽരാജ് എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ പി സന്തോഷ് സ്വാഗതവും, ചേർത്തല ഉപജില്ലാ വ്യവസായ ഓഫീസർ എസ് ജയേഷ് നന്ദിയും പറഞ്ഞു. വിൻമീഡിയ ചേർത്തല.